അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഇതിപ്പോൾ ആറാം നാളിൽ എത്തിയിരിക്കുകയാണ്. കളം നിറയെ മുക്കുറ്റി അടക്കം എല്ലാവിധ നാട്ടുപൂക്കളും നിറഞ്ഞിരിക്കും. ഇനി പൂക്കളത്തിന് ശിരാദ് കത്തിച്ചു തുടങ്ങുന്നതും ഇന്നു മുതലാണ്. പിന്നെ തൃക്കേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നുണ്ട്. അതെന്താണെന്നറിയോ? ഓണത്തിന് നമ്മൾ കുടുംബങ്ങളെല്ലാവരും ഒത്തുചേരുന്നത് ഈ നാളിലാണ്. പ്രവാസികളൊക്കെ ഓണത്തിനായി എത്തിച്ചേരുന്നത് ഏകദേശം തൃക്കേട്ട എത്തുമ്പോഴേക്കായിരിക്കും. വിവിധ ഒരു കുടുംബത്തിൽ നിന്ന് മറ്റു കുടുംബങ്ങളിലേക്ക് പോയവരും കൊച്ചുകുട്ടികളും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരും കൂടി ഒത്തിണങ്ങുന്ന സമയം, സമ്മാനപ്പൊതികളുമായി കുടുംബങ്ങളിലെത്തുന്ന സമയം, ഒപ്പം സൗഹൃദങ്ങളൊക്കെ മിനുക്കിയെടുക്കുന്നതും ഈ സമയത്ത് തന്നെയായിരിക്കും. സുഹൃത്തുക്കൾ തമ്മിൽ വീട് സന്ദർശിക്കും, സദ്യ പങ്കിടും, അങ്ങനെ സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നത് തൃക്കേട്ട നാൾ മുതൽ കാണാം. തൃക്കേട്ടയെ സംബന്ധിച്ച് കുട്ടികൾക്ക് വളരെയേറെ പ്രാധാന്യമാണ്. കാരണം ഈ ഒരു സമയമാകുമ്പോഴേക്കും സ്കൂളുകളൊക്കെ അടയ്ക്കും. അപ്പോൾ കുട്ടികൾ പൂർണ്ണമായും ഓണത്തിലേക്ക് പങ്കാളികളാവുകയാണ്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതുമില്ല. ഇനി സമാധാനമായി പൂക്കളിടാം, കളികളിൽ ഏർപ്പെടാം, കുടുംബ വീട്ടുകളിൽ പോകാം. അങ്ങനെ ആകപ്പാടെ ഓളമാകുന്നത് ഈ തൃക്കേട്ട നാൾ മുതലാകും. കാരണം ഇനി നാലു നാൾ മാത്രമായിരിക്കും തിരുവോണത്തിന് ഉണ്ടാകുക. അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ ഓണക്കോടി ലഭിച്ചിരിക്കും, ഓണപ്പന്തുകൾ ലഭിച്ചിരിക്കും, ആർട്സ് സ്പോർട്സ് ക്ലബ്ബുകളെല്ലാം കൂടി ഓണക്കളികളൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കും. ഇതാണ് തൃക്കേട്ടയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നാടെങ്ങും ഓണാഘോഷത്തിന്റെ ഓളത്തിലായി കഴിഞ്ഞിരിക്കും. ഇനി സദ്യക്കായോ? ഇങ്ങനെ വിവിധ വിഭവങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇന്ന് അഖില ചേച്ചി ആറാം നാൾ ആറാമതായി നമുക്കുണ്ടാക്കുന്ന മധുരം എന്താണെന്ന് പോയി കണ്ടാലോ. നമസ്കാരം. മധുരമീ ഓണത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. ഓണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പായസം ഏതാണ്? ഗോതമ്പ് പായസം. അപ്പം നമ്മൾ ഇന്ന് നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ഗോതമ്പ്, നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകി വറുത്തത്, എണ്ണ ഒഴിക്കാതെ ചിരകി വെറുതെ വാട്ടിയെടുത്തിരിക്കുന്ന വറുത്തെടുത്തിരിക്കുന്ന തേങ്ങ, കാഷ്യൂനട്ട്, കിസ്മിസ്, ഏലക്ക, കദളിപ്പഴം, കദളിപ്പഴം 1 എണ്ണം മതി, ജീരകപ്പൊടി, അരിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്, 1/2 പാല്, 2/2 പാല്, 3/3 പാല്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പം നമുക്ക് പായസത്തിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 തവി നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു മീഡിയം സൈസിലുള്ള തവിയാണ്. 2 തവി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. 1 പിടി ഉണക്കമുന്തിരിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരി വറുത്ത് അതിനെന്താ ഒരു കളർ ചേഞ്ച് വന്നൊരു ഗോൾഡൻ ഷെയ്ഡായി. അപ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം.
അതേ നെയ്യിലേക്ക് തന്നെ ഒരു പിടി കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ടിൻ്റെ കളർ മാറി, അതും ഒരു ഗോൾഡൻ ഷെയ്ഡായി. നമുക്കതും വറുത്ത് കോരി മാറ്റാം. നെയ്യിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളൊരു 3 വിസിലടിച്ചാണ് അടുപ്പിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി, ഇത് അരിച്ച് വെച്ചതാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് ഏകദേശം ഒരു ശർക്കര മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മളിത് ഉരുക്കിയതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഗോതമ്പ് ഒന്ന് തിളക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ശർക്കരപ്പാനിയിൽ കിടന്ന് ഗോതമ്പ് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൂന്നാം പാൽ ആഡ് ചെയ്യുക. നമ്മളിതിന് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാലാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മൂന്നാം പാലിൽ കിടന്ന് ഗോതമ്പ് നന്നായിട്ട് ഒന്നുകൂടെ തിളക്കണം. അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരപ്പാനിയിൽ കിടന്നിട്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ പായസത്തിലേക്ക് ഏറ്റവും സ്വാദ് കൂട്ടി തരുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മുടെ ഒന്നാം പാലും ഒരു കദളിപ്പഴം കൂടി നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അത് അരച്ചിട്ട് തരാം. അപ്പം നമ്മുടെ രണ്ടാം പാലിൽ കിടന്ന് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കദളിപ്പഴത്തിൻ്റെ കൂടെ അടിക്കാനായിട്ട് നമ്മൾ ഒന്നാം പാൽ ഒരു സ്പൂൺ 2 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്
ഇതിനിപ്പോൾ ചെറിയൊരു തിള വന്നാൽ മതി. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല. ഇതിന് ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കദളിപ്പഴവും പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മധുരം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് മധുരം ഇട്ടിട്ടില്ല. ഓ, ഇതിന് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതങ്ങനെ വരും നമ്മുടെ ഒരു പേസ്റ്റ്. ഒരു കദളിപ്പഴം, രണ്ട് തവി പാലാണ് ഞാൻ എടുത്തത്. അത് മൊത്തം നമ്മളിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും നല്ല സാധനമാണിത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, ഇത് തിളച്ച് പോകാൻ പാടില്ല. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. ഗോതമ്പാണ് പെട്ടെന്ന് അടി പിടിക്കുന്ന സാധനമാണ്. അപ്പം നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പായസം ഓൾമോസ്റ്റ് ആയി. നന്നായിട്ട് തിളച്ചു, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഒരു പിടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ച ഉണക്കമുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയാണ്. നമുക്കത് കുറച്ചിട്ട് കൊടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് നമ്മളൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഏലക്കയുടെയും അതുപോലെ വറുത്ത തേങ്ങയുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ മണം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷും കൂടി ചെയ്തിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മധുരവും നല്ല ടേസ്റ്റും നല്ല ആരോഗ്യത്തിൻ്റെ നല്ലതുമായിട്ടുള്ളൊരു പായസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണമെന്നും വിഷു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പായസമായിരിക്കും ഗോതമ്പ് പായസം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.